വളരെ സന്തോഷമായി. അമ്മാവി ഒരു ഫ്രാംസർ നോട്ട് എഴുതി തന്നു, വേണ്ടെന്ന് ഞാൻ വളരെയധികം നിർബന്ധിച്ചു നോക്കി. ഇത് നിന്റെ പേർക്കല്ലല്ലോ, രാധയുടെ പേർക്കല്ലേ? അമ്മാവി എന്റെ പേർക്ക് എഴുതാൻ വളരെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു പാടില്ല, രാധയുടെ സ്വത്താണ്, അവളുടെ പേർക്ക് തന്നെ എഴുതണമെന്ന്. എന്തൊരന്തരം! വേണു, നിന്നോട് ഞാനൊരു തെറ്റ്, ഈശ്വരന് പോലും നിരക്കാത്ത തെറ്റ്. എന്റെ വിൽപത്രം രാധയുടെ പേർക്ക് മാത്രമായി എഴുതിയെന്നല്ലേ അമ്മാവ്? അമ്മാവന്റെ സ്വത്തുക്കൾ അമ്മാവന്റെ ഏറ്റവും വലിയ സമ്പത്തായ മകൾക്കല്ലാതെ മറ്റാർക്കാണ് കൊടുക്കേണ്ടത്? അമ്മാവൻ സ്വസ്ഥനായിരിക്കണം. ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. അമ്മാവൻ സന്തോഷമായി വിശ്രമിക്കണം. സ്വത്തും പണവുമല്ല അമ്മാവ വലുത്, എനിക്ക് അമ്മാവന്റെ സന്തോഷം മാത്രം മതി, സ്നേഹം മാത്രം മതി. ഞാൻ ഇപ്പൊ വന്നേക്കാം. കിട്ടിയോ? കിട്ടി, പക്ഷെ രൂപയല്ല, കൈനറിയ പരിഹാസവും അവമാനവും. എന്തുണ്ടായി? ഉണ്ടാകേണ്ടത് തന്നെ ഉണ്ടായി, പക്ഷേ മിസ്റ്റർ വേണുവിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ശങ്കര? ഞാൻ പോയ കണക്ക് പിള്ളത്ത് കാശി ചോദിച്ചപ്പോഴുള്ള കൊരങ്ങിന്റെ മാതിരി കടിച്ചു തിന്നാൻ വരും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശരി, ഞാൻ വാങ്ങിച്ചു തരാം, വരും. പണിക്കാൻ എന്തോ
മുതലാളി കയറ്റി ഇരിക്കിയ സ്ഥാനത്തല്ലേ ഇരിക്കാൻ ഒക്കൂ സാറേ. ആ 200 രൂപ എങ്ങെടുക്ക. ഓ തരാ. പക്ഷേ പക്ഷേ മാനേജറുടെ ഒരു തുണ്ട് വേണം. മാനേജർ ആരാണത്? എന്തിനാ വന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാം. പ്രധാനമായി പറയാനുള്ളത് പറയാൻ സമയമായിട്ടില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇനിയും ദിവസങ്ങൾ കഴിയും. നിങ്ങൾ ഞാൻ ആരാണെന്നറിയാം? അറിയാം. മുഴുവനും അറിഞ്ഞുകൂടാൻ തോന്നുന്നു. അറിയേണ്ടിടത്തോളം അറിയാം. അറിയേണ്ടത് മാത്രം അറിഞ്ഞിട്ടില്ല. താമസിയാതെ അറിയും. ശിവ, ഈ വാച്ച് പണയം വെച്ച് 200 രൂപ വാങ്ങിക്കൊള്ളുക. വേണ്ട. ഈ വാച്ചിനേക്കാൾ എനിക്ക് വലുത് മാനമാണ്. അളിയൻ 200 രൂപയല്ലേ വേണ്ടത്? ഞാൻ തരാം. ശമ്പളം വാങ്ങിച്ചത് അതുപോലെ ഇരിപ്പുണ്ട്. ശിവ, ആ ശങ്കരപ്പിള്ളിയുടെ മകനല്ലേ അത്? അതെ അതെ, ആ ശങ്കുര്യൻ പിള്ള അതെല്ലാം ഒപ്പിച്ചളിയാ.